ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരു വിവാദം സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഇതിലൊന്നും തന്നെ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാദം ഉയർത്തിയത് CPMO അല്ലെങ്കിൽ ഇതോ അല്ല. അതായത് വിവാദം ആദ്യം വന്നത് ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്തുനിന്നാണ്. അതിന്നാണ് പ്രതികരണം പിന്നീട് രൂക്ഷമായത്. MM ഹസൻ അടക്കം ഇന്നലെ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. മാപ്പ് പറയണം എന്നുള്ള രീതിയിലാണ് MM ഹസന്റെ നിലപാട്. വിവാദം ഉണ്ടായത് CPM എന്നല്ല, കോൺഗ്രസ് തന്നെയാണ്. അവർ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടല്ല അവർ പ്രസ്താവന നടത്തിയെന്ന കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അരൂർ MLA ഇന്ന് അവർ നടത്തിയ പ്രസ്താവനയിൽ ഞാൻ നിർവ്യാജ്യം മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ ശ്രീമാൻ സുധാകരനുമായിട്ട് ഇക്കാര്യം ചർച്ച നടത്തേണ്ടതായിരുന്നു എന്നാണ് അരൂർ MLA പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ ഈ വിവാദം അനാവശ്യമായി ഉയർത്തുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ രൂപത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. അവരാ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ അവർ പറയുകയും അവരെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള മറിയുമില്ലാതെ ക്ഷമാപണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കളെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് സുധാകർ എന്നുള്ള അഭിപ്രായപ്പെട്ടത് ഒരു ബോധമില്ലാത്ത കുറെ നേതാക്കളും ഒരു ബോധമില്ലാത്ത പാർട്ടിയും എന്നാണ്. അദ്ദേഹം ആ രൂപത്തിലൊന്നും അദ്ദേഹം പറയുന്ന ആളല്ല. തികഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. പാർട്ടിയെ സ്നേഹിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം എപ്പോഴും വ്യാപൃതനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഈ നാട്ടിലെ ആയിരക്കണക്കായ കോൺഗ്രസ്സുകാർക്ക് ആവേശമുണ്ടാക്കുന്ന പോരാട്ടമാണ്. CPM ആയിട്ട് അദ്ദേഹം മുഖാമുഖമായിട്ടും പോരാടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾ ലാഘബുദ്ധിയോടുകൂടി കാണരുത്. അദ്ദേഹം ഞങ്ങൾ കരുത്തരായ ഒരു പടയാളിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ആവർത്തിക്കേണ്ടത്. ഇതൊരു അടഞ്ഞ അധ്യായമാണ്. ഇത് സംബന്ധമായി കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രസ്താവന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ചെയ്തൊരു കാര്യം താങ്കളുടെ അച്ഛനെ നേരത്തെ പിണറായി വിജയൻ പരാമർശിച്ച ഒരു കാര്യം വെച്ചിട്ടാണ്. മാത്രമല്ല ഇപ്പോൾ തീർച്ചയായും വ്യക്തിപരമായ ഒരു പരാമർശങ്ങളിലേക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാതെ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നത്. സുധാകരന്റെ പരാമർശം വ്യക്തിപരമായ പരാമർശമായിട്ട് നിങ്ങൾ ചുരുക്കി കാണുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ജനിച്ച വളർന്ന അദ്ദേഹം വലുതായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം മറക്കരുത്. അത്രയേറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് വളർന്നൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്നത്തെ ജീവിതശൈലി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാരം പ്രകടിപ്പിച്ചുവെന്ന് മാത്രമേ അതിനെ നോക്കിക്കാണാനുള്ളൂ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. ഒരു ദിവസം എത്രയാണ് അതിന് ചെലവ്?